ഹായ് വന്ന മുണിക്ക് മാസ്കൂരിച്ചു വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ, നമ്മളെ കുന്നാമത്തെ ഇളനീര് ഷേക്കിന്റെ കട വന്നിട്ടുണ്ട്. കരിക്ക് ഇളനീര് കരിക്കൊക്കെ വന്നതന്നെയാണ്. അപ്പൊ കരിക്ക് എന്നാണ് ഷേക്ക് കടയുടെ പേര്. അപ്പൊ നമ്മള് അങ്ങോട്ട് മുമ്പ് കട കണ്ടിട്ടേ ഉള്ളൂ. അമ്പത് തരം വെറൈറ്റി കരിക്ക് ഷേക്കുകളാണ് അവിടെ ഉള്ളത്. എന്തായാലും ഇതിപ്പോ ഉച്ചയറിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ഉറങ്ങിയിരുന്നിട്ടപ്പോ വിശക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, അവിടെ ഒരു ഷേക്ക് കുടിക്കാന്നുള്ള പാമ്പേഴ്സ് മേടിക്കണം. കുണുക്കന് ഭക്ഷണത്തൊക്കെ മേടിക്കാന്നുള്ളതുകൊണ്ട് വരുമ്പോ കുണുക്കാനൊക്കെ ഇപ്പൊ ഈ ചാടിയോ കുക്കുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞു കേട്ടോ അവിടെ. ഉറക്കത്തില്ല. ഞങ്ങള് ബസ്സിലാണ് ഇന്ന് ഇറങ്ങിട്ട് പോകുന്നത്. പൊന്നു കുഞ്ഞാ ബസ്സിൽ കയറാൻ കിട്ടിയിട്ടോ? ആൾക്ക് ബസ്സിൽ കയറുമ്പോ ഇത്ര വലിയ വശമില്ല. ബസ്സിൽ കയറാൻ അറിയില്ല. ബസ് കയറിയോ? ബസ് അറിയാം. അപ്പൊ എന്താ ഇതിന്റെ ഹഡി കൊടുക്ക, കുഞ്ഞിന്റെ ആദ്യത്തെ ബസ് യാത്ര. ബസ്സിൽ പോയിട്ടൊക്കെ ഉണ്ട്, അവള് കയറണെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ. അത്ര അങ്ങനെ പോവാത്ത കേരളതൊക്കെ വീട് എടുത്തോട്ടെ. ഇപ്പൊ നിക്കണതൊക്കെ കുഴപ്പമുണ്ടല്ലോ. നമ്മളെ കെട്ടിപ്പിടിച്ച് അതല്ല, ഞാൻ വീണാലേ മോന്തൊക്കെ എനിക്കില്ല. അപ്പൊ ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ പിടിച്ചേക്കെന്താ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഷേക്കൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെയൊക്കെ ഷേക്കുകൾ ഉണ്ട്, എന്തൊക്കെ റേറ്റൊന്നും കാര്യമൊക്കെ നോക്കിട്ട് വരാം. എന്റെ ഇപ്പ അത് അല്ലേ. പക്ഷെ ഇടാ സുഖം. എങ്ങനെ ഉണ്ടോ അവിടുത്തെ സർവത്ത്? ഒന്നെ മേടിച്ചു വന്നിട്ട് ഇതിനോട് ഞാൻ വരുമ്പോ സർവത്ത് മേടിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ മഹാഭാവി. കുപ്പിയിലാക്കി കൊണ്ടുവരാം. സ്നേഹമുള്ളവരങ്ങനെയാ. എത്ര സർവത്ത് കുടിച്ചു നീ? ടേസ്റ്റ് ഉണ്ടോ? കൊഴപ്പില്ല എന്നുള്ളത് അവർക്ക് കേക്കൂട്ട. കൊഴപ്പില്ല എന്നുള്ള കറച്ചു വന്നു. സാക്ഷിയുടെ കൂട്ടുകാരന്റെ സർവത്ത് കട അല്ലേ. അത് ദിവസം കണ്ട് പോയി നോക്കണല്ലോ കുഞ്ഞോ. എങ്ങനെ ഉണ്ടായിരുന്ന സർവത്ത് എന്നൊക്കെ അറിയണം. അമ്മേനെ ഉണ്ട് വലിയ പേ കിട്ടണല്ല ചേച്ചി. ബസ്സിലേറും അവളുണ്ടായിട്ടാണുള്ള ആവശ്യപ്പെട്ടതാവോ അപ്പതാ ഞങ്ങള് നടന്നോണ്ടിരിക്കാണ്. ഈ നേരത്തെ ബസ് ഉണ്ടോന്ന് ദൈവത്തിനറിയാം. എന്തായാലും ഇറങ്ങിത്തിരിക്കണ്ട്. ഇവിടെ എന്താവുന്ന അത് ഉറപ്പാ. അവിടെ പോയിട്ട് അവിടത്തെ അന്തരീക്ഷം കാര്യൊക്കെ കണ്ടിട്ട് വീഡിയോ എടുക്കണോ വേണ്ടെന്ന് ചിന്തിക്കും. വീഡിയോ എടുത്തില്ലേ? വീട്ടിൽ കേറില്ല. വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുവരും. കൊണ്ടുവരും, അത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഞാന് നടക്കട്ടെ. ഷേക്ക് കുടിക്കാൻ ഇൻട്രസ്റ്റ് ലേറ്റ് എടുത്തതാണ്. പക്ഷേ ടേസ്റ്റ് ആരാ ഫസ്റ്റ്? കുഞ്ഞു. കുഞ്ഞാൻ ചേച്ചി.
ഞാൻ എന്തായാലും വേറെ ഇച്ചിരി തുറക്കിട്ടാ. നമുക്ക് പോയാലോ. അപ്പൊ അതാണ് നമ്മള് ബസ്സിലേക്ക് കയറി. കേറിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഒരുപാട് ടൈം ബസ് നിർത്തിയിരുന്ന സ്ഥലമൊന്നുമല്ല. നമ്മൾ രണ്ടാളും അവിടെ നിൽക്കണ കണ്ടപ്പോൾ അവിടെ ബസ് നിർത്തി നമ്മൾ കയറിയൊന്ന് സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ നിർത്തുള്ളൂ. അപ്പോൾ എന്തായാലും കയറി കുഞ്ഞ് നല്ല ധൈര്യത്തോടെ കൂടി കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്ക് പോകും കുന്നോളത്ത് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി അല്ലെങ്കിൽ വണ്ടിയാണ് ആ കുന്നോളത്ത് നിന്ന് പട്ടാമ്പി റോട്ടിലേക്ക് തിരിയുന്നവിടെ തന്നെയാണ് ഷോപ്പ്, കരിക്കിൻ്റെ ഷോപ്പ്. ഒരുപാട് അവിടെ നമ്മുടെ ദൂരേക്കൊന്നും പോകണ്ട, കട കണ്ടാൽ എളുപ്പമാണ്. കാരണം പട്ടാമ്പി റോഡിലേക്ക് തിരികെ വേണ്ട, ഭാവന റോഡിലേക്ക് പോണതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കരിക്കട്ട. കണ്ടപ്പോൾ നമ്മൾ അവിടെ കരിക്കിലേക്ക് എത്തി. ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് ഞാൻ അറിയാം. ഓക്കെ. അയ്യോ, ഇവിടെ ആരും കാണാനില്ലല്ലോ. ആ വന്നല്ലോ. അപ്പൊ നമ്മൾ രണ്ട് ഷേക്കാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മാംഗോന്റെ കരിക്കിന്റെ ഷേക്കും പിന്നെ നോർമൽ കരിക്ക് ഷേക്കും ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് കുടിച്ചാക്കിട്ട് പാക്കി നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞത് ശബ്ദം കിട്ടുമോ എന്നെനിക്ക് അറിയില്ല. ഇവിടെ വണ്ടികളുടെ ഇതിലാണ്. അപ്പൊ ഭാവനയുടെ അടുത്ത് തിരിയുന്നവിടെ തന്നെയാണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കട. അപ്പൊ കട ഒരുപാട് വലിപ്പൊന്നുമില്ലല്ലോ, ഷേക്ക് സൂപ്പറാണ് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ട് ഈ ഷേക്ക് സൂപ്പറാണ് നീ പോകുന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് എത്തിയത്. എന്തായാലും എത്തിയപ്പോൾ തന്നെ അടുത്ത ചേട്ടന്മാരെ പെരുമാറ്റൊക്കെ സൂപ്പറാണ്. അപ്പൊ അതാ നമ്മൾ രണ്ട് ഷേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കുഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാന്ന് മാത്രം. ആ മാംഗോയുടെ ടേസ്റ്റ് അല്ല മുടിയത്, സൂപ്പറാണ്.
കൊറേ നാളായിട്ട് ഈ വഴി വരുമ്പോഴും കയറണമെന്ന് ജസ്റ്റിന് ഇവിടെ കയറാനൊന്നും ഇതുവരെ പറ്റിയില്ല. എന്തായാലും കയറി അല്ല കുടിക്കട്ടെ കുടിച്ചു തീർക്കട്ടെ കേട്ടാ. അപ്പൊ എന്റെ കുടിച്ചു തീർന്നു കുഞ്ഞു തീർന്നു. ഇവിടെ വരുമ്പോ രണ്ടു മൂന്നേരം കുടിക്കണം ചില അത്യാവശ്യമുണ്ട് വയറ് ഫുള്ളായാലും ഞാൻ കണ്ടത് വയറ് ഫുള്ളായി. ഞാൻ ഏറ്റവും കുടിച്ച മാംഗോന്റെ കേട്ടാ കുഞ്ഞനാ ഞാൻ കൊടുക്ക കഴിഞ്ഞിട്ടാണ് നല്ല മനസ്സാണ്. നമ്മളെന്തായാലും ചേർന്ന് പൈസ കൊടുത്താണ് കിട്ടെ. നമുക്ക് ഇവിടെ വേറെ വേറെ ഒരു വെച്ച് കഴിക്കാൻ പറ്റുണ്ടോ എന്ന് നോക്കാം. ഹലോ ഞാൻ അപ്പൊ ഞാൻ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ അടുത്ത് എന്താ പോകണ്ടേ എന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് നമ്മളിതാ പി വി സി കേക്കിന്റെ സാധനങ്ങൾക്ക് മേടിക്കാറുണ്ട്. അവിടേക്ക് എത്തി അവിടെ നിങ്ങൾക്ക് ചീസ് മേടിക്കാണ്ട് കാരണം ഞാനൊരു സാധനം പരീക്ഷിക്കാനുള്ള പ്ലാനിലാണ്. പരീക്ഷിച്ചത് ഓക്കെ ആയ നിങ്ങളെല്ലാരും മുന്നിൽ ഞാൻ കാണിക്കും. ഒരു ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതെന്തെങ്കിലും പേരൊന്നും വിലപ്പെടുത്തില്ല. അതാ ഇതാ കുഞ്ഞിന് ഞാനൊരു ഫുഡ് മാജിക്കിലേക്കുള്ള പോക്കാണ്. അടുത്തത് ഫുഡ് മാജിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഫലോടെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് വെച്ചത് ഞാൻ കേക്ക് കുറിച്ച് നടന്നു ഞങ്ങൾക്ക് വീണ്ടും വിഷമം. അപ്പൊ ഇവിടുന്ന് ഒരു ഫലോടെങ്കിലും കഴിച്ചിട്ട് നിർത്താന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ കുണക്കന്നെ ഷവർമ്മ മേടിക്കണം. അപ്പൊ നമുക്ക് അതായത് അതിൻ്റെ ഉള്ളിൽ കയറാം. ഞാൻ അവിടേക്ക് കയറി വന്നിട്ടില്ല കേട്ടോ. ഞാൻ അവിടുത്തെ ഫുഡ് മാജിക്ക് അവിടെ നമുക്ക് കൊടുക്കേണ്ട ബർത്ത് സെലിബ്രേഷൻ നടത്തി. ഇവിടെ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അവിടേക്ക് ഞാൻ വന്നിട്ടില്ല. ഭംഗി ഉണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ വേണ്ട അല്ലേ. എന്നെ പിടിച്ചോ എന്നെ പിടിച്ച തിന്നാണോ എന്റെ കുഞ്ഞാലേക്കിന്. അപ്പൊ ഫലൂടെ ഒക്കെ വന്നിട്ട് ഒരു ഭംഗിക്ക് ഒരു കൊടയൊക്കെ വെച്ചിട്ടാണ് വന്നിക്കണ്. കുഞ്ഞു കഴിച്ചോക്കിയ ഞാൻ തരും കഴിക്കാം. ഏറ്റവും കൂടുതൽ ഐസ്ക്രീം ചെയ്തില്ല തിന്നോ. അതും കളയില്ലല്ലേ. ചളി അടിക്കാൻ ദേശം പിടിക്കുക. ഇഷ്ടല്ല അത് സാധനം എനിക്കിഷ്ടം. എങ്ങനെയൊന്നും പറയോ. ആരോഗ്യ കുത്തിയിറക്കിലേക്ക് ഡ്രസ്സ് ഡ്രസ്സ് അമ്മ വീട്ടിലോട് ഡ്രസ്സ് അച്ഛായി.
അതാണ് അതിന്റെ ആ ഇങ്ങനെയാണ് ഡീസന്റ് ആയി തിന്നെ അല്ലേ. ഞാൻ കുഞ്ഞാൻ ഡീസന്റ് ആയി തിന്നു കാണിച്ചു തരാം. മടക്കി വെക്കണം. അതുകൊണ്ടാണ് അല്ലെ നമ്മളെ കുറച്ച് ഐറ്റ് വേണത്. ഉള്ളത്തഴിക്കും ഐസ്ക്രീം അയ്യോ രണ്ട് ഐസ്ക്രീമും കഴിച്ചു നല്ല കുണക്കിനുള്ള ഷവർമ എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ കഴിക്കേണ്ടി വരുന്നു തോന്നണ. അയ്യോ എനിക്ക് കേറുന്നില്ല ചേട്ടാ, പക്ഷെ കഴിയാറായി. കഴിച്ചോണ്ടി എന്തായാലും സൂപ്പറാക്കാം. സ്ട്രോബെറിയുടെയാണ് നല്ല ഇഷ്ടമായി, നല്ല ഫലൂരയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വരികയാണെങ്കിൽ സുഖമാണ്. നമ്മളെ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ്, പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ്. പുതിയത് വരുന്നുണ്ട്, പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഉള്ളത്. ഫുഡ് മാജിക് എന്നാണ് ഈ കഫേയുടെ പേര്. എന്തായാലും നല്ല ഫലൂടെയാണ് തീർന്നത്. എന്നോട് വേഗം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാനാണ്ടാ വേഗം കഴിച്ചു. ഇനി അടുത്തുള്ള ഷവർമയാണ്. ഇതിന്റെ ടേസ്റ്റ് വീട്ടിൽ പോയിട്ട് പറയാം. അത് അമ്മ പറഞ്ഞോട്ട. ആ അല്ല, നമ്മള് ടേസ്റ്റ് പറയുമ്പോ ഇതിനോടും പറഞ്ഞ വീട്ടിലെത്തിട്ട് പറയാന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പോ എന്തായാലും ഇവിടെ നിന്ന് വില്ല കടച്ച് പോട്ടെ. ലൈറ്റ് ആയിണ്ട്, നമുക്ക് രണ്ടും സ്ഥലത്തൊന്നും കയറണം. അതുകൊണ്ടാണ് ഞാൻ ഫലോട് സൂപ്പറാണ്. അപ്പൊ കുന്നമ്മൂലത്ത് ദിവസമൊക്കെ ഇറങ്ങി എന്റെ ഓപ്പോസിറ്റ് നല്ല ചൂടുള്ള ടൈമിലൊക്കെ വന്ന് ഷേക്ക് കുടിക്കുക, ഫലോട് കഴിക്കുക. അപ്പൊ ആൾക്കാർക്ക് നല്ല ഉഷാറായിരിക്കും. ഓക്കെ പോവാ. അപ്പൊ ഇതാ ഫലൂടെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു, നമ്മള് കൈ വാഷ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ആ നേരത്ത് കുഞ്ഞ വീഡിയോ എടുത്തുകൊണ്ട് വന്നു. അവളെ കാണാനില്ല എന്നിട്ട് വീണ്ടും അവള് വീഡിയോ എടുത്തു അവളെ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്താ നമ്മള് മെല്ലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കാൻ. സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ, അങ്ങനെ വയറൊക്കെ അത്ര ഫുള്ളായിട്ടാണ് ഇരിക്കണ്. പിന്നെ എന്താ നമ്മള് ക്യാഷിലേക്ക് ഇവിടെ ആരും കാണാനില്ല കേട്ടാ. ചേട്ടൻ വന്ന് ചേട്ടൻ വന്നിട്ട് ചോദിച്ചു എല്ലാരും വീഡിയോ എടുക്കലാണ് എന്താ കാര്യം എന്ന്. ഞാൻ പറഞ്ഞു നമുക്കൊരു വ്ളോഗ് ഉണ്ട്,
അപ്പം അതിലേക്കുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തു. നമ്മളെ കുന്നുള്ള സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡാണ്, പുതിയ സ്റ്റാൻഡിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇതാണ് പഴയ സ്റ്റാൻഡ്. പിന്നെ മൈദ അടിക്കണം, പിച്ചുകളുണ്ട്, ചിക്കൻ്റെ പുതിയത് അല്ല, അല്ലെങ്കിൽ മൈദ അടിക്കണം. മൈദ അടിക്കാൻ എന്തായാലും പോയോ, നമ്മൾ മൈദ അടിക്കണ്ടാ. അപ്പൊ ഇതാണ് നമ്മള് വീട്ടിലേക്ക് പോകാൻ ബസ് കയറിയിട്ട. ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ബസ് നമുക്ക് കറക്റ്റ് നമ്മള് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മള് വീട്ടിലേക്ക് നടക്കാറുള്ളു. അപ്പോ ഞാനും കുഞ്ഞു ക്ഷീണിച്ചു, വയറും ഫുള്ളല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മളെ കുന്നുകുളത്തും അങ്ങനെ തൃശ്ശൂർ സൈഡിലുള്ള നല്ല നല്ല ഹോട്ടലിലത്തെ ഫുഡുകളും കാര്യങ്ങളൊക്കെ നമ്മള് നമുക്ക് എവിടെയൊക്കെ എങ്ങനത്തെ ഫുഡൊക്കെയാണെന്നുള്ളത് നമ്മൾ ചെറുതായിട്ട് പരിചയപ്പെടുത്താന്നുള്ള ചിന്തിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ് ബായ് പറഞ്ഞു ഞാൻ. ബായ്. അപ്പം ഇനി സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ നേരം കുഞ്ഞും പോകാൻ പറ്റില്ലേ.